ഏവർക്കും നമസ്കാരം. സുഭാഷ് സാറാണ്. സുഭാഷ് മാത്സ് ക്ലാസ്സിലൊക്കെ ഏവരെയും ഒരുക്കിക്കൂടി സന്തോഷമായിട്ട് സ്വാഗതം ചെയ്യുകയാണ്. ഞാനിപ്പോൾ 10-ാം ക്ലാസ് CBSEക്കാർക്ക് വേണ്ടിയുള്ള പോളിനോമിയൽസിൻ്റെ 3-ാമത്തെ ഭാഗം 2 ഭാഗം എടുത്തിട്ടുണ്ട്. നമ്മുടെ യൂട്യൂബ് ചാനൽ സുഭാഷ് മാത്സ് ക്ലാസ് കയറുക, പ്ലേലിസ്റ്റ് എടുക്കുക, 10th CBSE എടുക്കുക, റെഗുലർ ക്ലാസ് എടുക്കുക. അവിടുന്ന് നമ്മുടെ ക്ലാസ്സുകൾ നല്ല രീതിയിൽ കൂടെ എല്ലാം പഠിക്കാൻ പറ്റുന്ന രീതിയിൽ കൂടെ എക്സാമിന് നിങ്ങൾ ഏറ്റവും നല്ല രീതിയിൽ കൂടെ മാത്സ് എഴുതാൻ പറ്റുന്ന ക്ലാസ്സുകളാണ്. അത് കണ്ട് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ വളരെ ഈസിയാവും. അത് കണ്ടില്ലെങ്കിലും ഇത് ഭയങ്കര ഈസിയാവും. ഓക്കെ, ഇതേപോലത്തുള്ള ഡീറ്റെയിൽഡ് ക്ലാസ്സുകൾ നമ്മുടെ ഓൺലൈൻ ട്യൂഷനുണ്ട്. 9846708543 കോൾ ചെയ്യുക, ജോയിൻ ചെയ്യാൻ വേണ്ടി വാട്സപ്പ് ചെയ്താലും മതി. നിങ്ങൾക്ക് കാര്യങ്ങളെല്ലാം പറഞ്ഞു തന്ന്, നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ പഠിക്കാൻ ഏതായാലും ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല എന്ന് ഞാൻ ഉറപ്പ് തരാം. നമ്മുടെ എല്ലാ പ്രീവിയസ് ക്വസ്റ്റ്യൻസുകളും മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറും എല്ലാം വെച്ചാണ് ലാസ്റ്റ് നിങ്ങൾക്ക് എക്സാമിന് എത്തിക്കുന്നത്. മാത്സ് സാധാരണ ടഫായിട്ടുള്ളൊരു സബ്ജക്റ്റാണ് ഏറെ കുട്ടികൾക്കും. അതിപ്പോൾ തോന്നിയില്ലെങ്കിലും കുറച്ച് കഴിയുമ്പോൾ തോന്നും. തോന്നിത്തുടങ്ങിയാൽ തിരിച്ചു വരാൻ ഈസിയല്ല. അതുകൊണ്ട് തോന്നാതിരിക്കാൻ വേണ്ടി നമ്മുടെ ജോയിൻ ചെയ്യുക ക്ലാസ്സിൽ. നല്ല രീതിയിൽ കൂടെ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും, ഉറപ്പിച്ച് അത് ഞാൻ പറയുവാണ്. അപ്പോൾ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോളിനോമിയൽസിൻ്റെ 3-ാമത്തെ ഭാഗമാണ്, ഫോർമേഷൻ ഓഫ് ക്വാഡ്രാറ്റിക് പോളിനോമിയൽ വെൻ ദ സീറോസ് ആർ ഗിവൺ. കഴിഞ്ഞ ദിവസം പഠിച്ചതിന് നേരെ ഓപ്പോസിറ്റ്. നമ്മൾ നേരത്തെ പഠിച്ചത് പോളിനോമിയൽ തരും, സീറോസിനെ കണ്ടുപിടിക്കും. നേരെ സീറോസിനെ തന്നാൽ പോളിനോമിയൽ ഇന്ന് കണ്ടുപിടിക്കുന്നു. ഓക്കെ, എന്നിട്ട് ഇല്ലാത്ത, ഇതിനുള്ളിൽ ഇല്ലാത്തൊരു കാര്യം അടുത്ത നമുക്ക് എക്സാമിന് വരുന്നത് അടുത്ത ക്ലാസ്സിൽ ഉണ്ടാവും. അപ്പോൾ ആദ്യമായിട്ട് കാണുന്നതാണെങ്കിൽ ഒന്നും മടിക്കേണ്ട, സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെൽ ബട്ടനൊക്കെ എനേബിൾ ചെയ്തിട്ട് മറ്റുള്ളവർ മറക്കാതെ ഷെയർ ചെയ്യുക, ലൈക്ക് കമൻ്റ് എല്ലാം ആ രീതി കൂടെ നിങ്ങളൊന്ന് രേഖപ്പെടുത്തിയേക്കണം. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇന്നത്തെ ക്ലാസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എല്ലാവരും എല്ലാവരുടെ മറക്കാതെ ഒന്ന് ഷെയർ ചെയ്തേക്കണമെന്ന് ഞാൻ ഒന്നുകൂടെ ഓർമ്മിപ്പിച്ചുകൊണ്ട് നമ്മുടെ ക്ലാസ്സിലോട്ട് കയറാം. നമ്മുടെ ക്വസ്റ്റ്യൻ ബോർഡിൽ റെഡി ആയിട്ടുണ്ട്. ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചു തരാം. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ഉള്ള ക്വസ്റ്റ്യൻ തന്നെ അതേപടി. ഓക്കെ, ആൻസർ എഴുതി ചെയ്യുന്നത് മാത്രം നിങ്ങൾ നോക്കിയാൽ മതി, ഈസി ആണോന്ന്. ഏറ്റവും സിമ്പിളായിട്ട് തലയ്ക്ക് ഒരു ബുദ്ധിമുട്ടുമില്ലാതെ വളരെ എളുപ്പത്തിൽ ചെയ്യുന്ന മെത്തേഡാണ് കാണിക്കുന്നത്. നമുക്കൊന്ന് ക്വസ്റ്റ്യൻ വായിക്കാം. ഫോം എ ക്വാഡ്രാറ്റിക് പോളിനോമിയൽ ഹൂസ് സം ആൻഡ് പ്രോഡക്റ്റ് ഓഫ് ദ സീറോസ് ആർ ഗിവൺ ഇൻ ദ ക്വസ്റ്റ്യൻ. നമുക്ക് തന്നേക്കുന്ന ക്വസ്റ്റ്യൻ ഒന്നുകൂടെ ശ്രദ്ധിക്കണം. സം ആൻഡ് പ്രോഡക്റ്റ് ഓഫ് ദ സീറോസ് ആർ ഗിവൺ, നോട്ട് സീറോസ് ആർ ഗിവൺ. സീറോസുകളെ അല്ല തന്നേക്കുന്നത്, സീറോസുകൾ ആരൊക്കെയാണെന്ന് നമുക്കറിയില്ല. പക്ഷേ അതിൻ്റെ സം എന്നുണ്ട്, അതിൻ്റെ പ്രോഡക്റ്റുമാണ് തന്നേക്കുന്നത്. സീറോസുകളെ തന്നിട്ടുള്ള ക്വസ്റ്റ്യൻ നമ്മുടെ ടെക്സ്റ്റിലില്ല, അത് വേറെ ഞാൻ പറഞ്ഞത് അടുത്ത ക്ലാസ്സിൽ വരും. ഓക്കെ ആണല്ലോ. ഇപ്പോൾ നമുക്ക് സീറോസുകൾ ആരൊക്കെയാണെന്നറിയില്ല, സീറോസുകൾ ആരൊക്കെയോ ആയിക്കോട്ടെ, അത് തമ്മിൽ കൂട്ടിയുള്ള വാല്യൂ നിന്നുണ്ട്, അത് തമ്മിൽ ഇൻറ്റു ചെയ്തുള്ള വാല്യൂ നിന്നുണ്ട്. നമുക്ക് ഫോം ചെയ്യണം ക്വാഡ്രാറ്റിക് പോളിനോമിയൽ. അപ്പോൾ നോക്കിക്കേ, നമുക്ക് അതിൻ്റെ ഫോർമുലസ് ഒന്ന് നോക്കിക്കേ, ഒന്ന് വായിക്കാം. ആൽഫ ആൻഡ് ബീറ്റ ആർ ദ സീറോസ് ഓഫ് എ ക്വാഡ്രാറ്റിക് പോളിനോമിയൽ, ദെൻ ക്വാഡ്രാറ്റിക് പോളിനോമിയൽ ക്യാൻ ബി റിട്ടൺ ആസ് എക്സ് സ്ക്വയർ മൈനസ് സം ഇൻറ്റു എക്സ് പ്ലസ് പ്രോഡക്റ്റ്. ദാറ്റ്സ് ഓൾ. ഓക്കെ, എക്സ് സ്ക്വയർ മൈനസ് സം ഓഫ് ദ സീറോസ് ഇൻറ്റു എക്സ് പ്ലസ് പ്രോഡക്റ്റ്, ഓർ എക്സ് സ്ക്വയർ മൈനസ് ആൽഫ പ്ലസ് ബീറ്റ ഇൻറ്റു എക്സ് പ്ലസ് ആൽഫ ബീറ്റ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇവിടെ നോക്കിക്കാം. 4 and 1 നമ്മുടെ ടെസ്റ്റിലെ ക്വസ്റ്റ്യൻ ആണ്. 4 and 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് തന്നേക്കുന്ന സം ആൽഫ പ്ലസ് ബീറ്റയാണ് തന്നേക്കുന്നത്. 4, നെക്സ്റ്റ് പ്രോഡക്റ്റ് ആൽഫ ബീറ്റയാണ് തന്നേക്കുന്നത് 1, അല്ലാതെ ഇത് ആൽഫയും ഇത് ബീറ്റയും അല്ല. ഇത് ആൽഫ പ്ലസ് ബീറ്റയും ഇത് ആൽഫ ബീറ്റയും. ദെൻ ക്വാഡ്രാറ്റിക് പോളിനോമിയൽ ഫോം ചെയ്യാൻ വന്നാൽ നമ്മൾ ചെയ്യേണ്ടത് എക്സ് സ്ക്വയർ മൈനസ് സം ഇൻറ്റു എക്സ് പ്ലസ് പ്രോഡക്റ്റ്. ഓക്കെ, ഇംപ്ലൈസ് എക്സ് സ്ക്വയർ മൈനസ് വാട്ട് ഈസ് ദ സം ഹിയർ, 4 ഇൻറ്റു എക്സ് പ്ലസ് പ്രോഡക്റ്റ് ഈസ് 1. പ്രോബ്ലം തീർന്നു, അത്രേ ഉള്ളൂ കേട്ടോ, പ്രോബ്ലം തീർന്നു. എക്സ് സ്ക്വയർ മൈനസ് 4x + 1, ദാറ്റ്സ് ഓൾ. നോക്കിക്കേ, എന്ത് എളുപ്പം, തീർന്നില്ലയോ? ഇങ്ങനെയാണ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ, ആരെങ്കിലും ഉണ്ടെങ്കിൽ ഓക്കെ, ഇല്ലെങ്കിൽ ഇങ്ങനെ പഠിച്ചോ, വളരെ ഈസി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഫ്രാക്ഷൻസ് ഉണ്ട്. ഓക്കെ, സം ഈസ് 1/4 ആൻഡ് പ്രോഡക്റ്റ് ഈസ് -1. ദാറ്റ് ഈസ് നമ്മൾ ചെയ്യേണ്ടത് സം ഈസ് ആൽഫ പ്ലസ് ബീറ്റ 1/4 ആൻഡ് പ്രോഡക്റ്റ് ആൽഫ ബീറ്റ ഈസ് ഈക്വൽ ടു -1. ദെൻ ക്വാഡ്രാറ്റിക് പോളിനോമിയൽ ഈസ് എക്സ് സ്ക്വയർ മൈനസ് സം ഇൻറ്റു എക്സ് പ്ലസ് പ്രോഡക്റ്റ്. ദാറ്റ് ഈസ് ഇംപ്ലൈസ് എക്സ് സ്ക്വയർ മൈനസ് വാട്ട് ഈസ് സം ഹിയർ, 1/4 ഇൻറ്റു എക്സ് പ്ലസ് പ്രോഡക്റ്റ് ഈസ് -1. ഇങ്ങനെ പ്ലസ് -1. ഓക്കെ, ഇംപ്ലൈസ് പിന്നെ ഇംപ്ലൈസ് ഇടുന്നില്ല, ഇവിടെ വെച്ച് അങ്ങ് തീർന്നു. ഇവിടെ എന്താ ഇംപ്ലൈസ് പിന്നെ ഉണ്ട്, 4 കിടക്കുന്നതുകൊണ്ടോ ഫ്രാക്ഷൻ ഇല്ലാതാക്കണം. അതിനുവേണ്ടി നമ്മൾ ചെയ്യേണ്ടത് മൾട്ടിപ്ലൈ ബൈ ദാറ്റ് ഡിനോമിനേറ്റർ 4 ഓൺ ഓൾ ടൈംസ്, ദാറ്റ് മീൻസ് മൾട്ടിപ്ലൈ ബൈ 4. ഓക്കെ, ദാറ്റ് ഈസ് 4 × x² ബിക്കംസ്, ഫസ്റ്റ് ടൈം ബിക്കംസ് 4x², സെക്കൻഡ് ടൈം 4 × -1/4x എന്ന് പറയുമ്പോൾ 4 ക്യാൻസൽ ആവും, ദാറ്റ് ഈസ് നമുക്ക് കിട്ടുന്ന -x എന്ന് മാത്രം. ദെൻ 4 × -1 -4 പ്രോബ്ലം തീർന്നു. ഓക്കെ ആണല്ലോ.
ഇത്രയ്ക്ക് സിമ്പിൾ ആയിരുന്നു നമ്മുടെ ആ പ്രോബ്ലം ചെയ്യാൻ ഈസി ആണല്ലോ അപ്പോൾ എന്തൊക്കെ തന്നിരുന്നത് സം ആൻഡ് പ്രോഡക്റ്റ് ഓഫ് ദി സീറോസ് ആർ ഗിവൻ ദെൻ ഹൗ ടു ഫൈൻഡ് ദി ക്വാഡ്രാറ്റിക് പോളിനോമിയൽ ഫോർ ദിസ് ഫസ്റ്റ്ലി സം ഈസ് ടേക്കൺ ആസ് ഹിയർ ഫസ്റ്റ് നമ്പർ ദാറ്റ് ഈസ് ആൽഫ പ്ലസ് ബീറ്റ ആൻഡ് ദി പ്രോഡക്റ്റ് ഈസ് ആൽഫ ബീറ്റ 1 ദെൻ ക്വാഡ്രാറ്റിക് പോളിനോമിയൽ ഈസ് എക്സ് സ്ക്വയർ മൈനസ് സം ഇൻടു എക്സ് പ്ലസ് പ്രോഡക്റ്റ് ദാറ്റ് ഈസ് എക്സ് സ്ക്വയർ മൈനസ് 4 ഇൻടു എക്സ് പ്ലസ് 1 തീർന്നു നെക്സ്റ്റ് ക്വസ്റ്റ്യനിൽ ഇവിടെ ഫ്രാക്ഷൻ ഉള്ളതുകൊണ്ട് ഇങ്ങനെ ഇടാൻ പാടില്ല നമ്മൾ ആ ഡിനോട്ടർ കൊണ്ടായി ഫോർ കൊണ്ട് എല്ലാത്തിനെ ഇൻറ്റു ചെയ്യുമ്പോൾ ഫ്രാക്ഷൻ ഇല്ലാതാവുമ്പോൾ നമ്മുടെ ആൻസർ റെഡിയായി ഓക്കെ ആണല്ലോ അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് അവ രണ്ട് പ്രോബ്ലം നിങ്ങൾക്ക് തരികയാണ് നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടി മൂന്നാമത്തെ ക്വസ്റ്റ്യനായിട്ട് തരികയാണ് 2 and -3 2 and -3 നമ്മൾ സം ഈസ് 2 ആൻഡ് പ്രോഡക്റ്റ് ഈസ് ആരാണ് മൈനസ് 3 ഒരെണ്ണം കൂടെ നിങ്ങൾക്ക് ഒരു ഫ്രാക്ഷൻ തരികയാണ് ഓക്കെ നിങ്ങൾക്ക് എന്തെങ്കിലും ആൻസർ ചെയ്തിട്ട് ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നെ വിളിച്ച് ചോദിക്കാം ഇല്ലെങ്കിൽ വാട്സപ്പിൽ ഇടാം 1/4 ആൻഡ് -1/4 സം ഈസ് 1/4 ആൻഡ് പ്രോഡക്റ്റ് ഈസ് -1/4 ഓക്കെ ആണല്ലോ അവിടെയും ചെയ്തിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ വാട്സപ്പ് നമ്പറിൽ നിങ്ങൾക്ക് ബന്ധപ്പെടാം ചോദിച്ചാൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ക്ലിയർ ആക്കി തരാം ഓക്കെ ഇല്ലെങ്കിൽ നമ്മുടെ ഓൺലൈൻ ട്യൂഷന് നിങ്ങൾക്ക് ജോയിൻ ചെയ്യുക നല്ല രീതിയിൽ കൂടെ പറ്റും അപ്പോൾ ഇപ്പോഴത്തേക്ക് ഗുഡ് ബൈ അടുത്ത ക്ലാസ് വരും ഇതിൻ്റെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടെക്സ്റ്റിൽ ഇല്ലാത്ത ഉറപ്പായിട്ടുള്ള ക്വസ്റ്റ്യൻ അപ്പോൾ ഇപ്പോഴത്തേക്ക് ഗുഡ് ബൈ